നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. മെഴിയോറത്തിലേക്ക് സ്വാഗതം. മെഴിയോറത്തിൻ്റെ ലാസ്റ്റ് സെഗ്മെൻ്റായ സദസ്സിലേക്കും സ്വാഗതം. ഒരു മ്യൂസിക്കൽ ഗെയിം ഷോ സെഗ്മെൻ്റാണ് സദസ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഓരോരോ ഗെയിമുകളായിട്ടാണ് ഞാൻ വരാറുള്ളത് അല്ലേ. ചില ദിവസങ്ങളിൽ അന്താക്ഷരി ആയിരിക്കും, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ ക്ലൂകൾ തന്നിട്ട് ഏത് പാട്ടാണെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തിട്ട് ഏത് പാട്ടാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഗെയിമുകളായിട്ടാണ് ഞാൻ വരാറുള്ളത്. ഇന്നും അതേ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മലയാള ചലച്ചിത്ര രംഗത്ത് നമുക്ക് ഒത്തിരി ഗായികമാരും ഗായകന്മാരുണ്ട് അല്ലേ. അവരുടെയൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗായകരും ഉണ്ടായിരിക്കും, ഗായികമാരും എല്ലാവരും ഉണ്ടായിരിക്കില്ലേ. ഇപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ട ഒത്തിരി ഇഷ്ടപ്പെട്ട പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒത്തിരി സിംഗേഴ്സും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഗെയിം എന്തായാലും സിംഗേഴ്സിനെ കുറിച്ചുള്ള ഒരു ഗെയിമാണ്. അവരുടെ പാട്ടുകൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും കൂടെ സഹായിക്കുന്ന ഒരു ഗെയിമും കൂടിയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. എന്താ ഗെയിം എന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ ഒരു സിംഗറിൻ്റെ പേര്, അത് മെയിലാവാം ഫീമെയിലാവാം, ഞാനൊരു സിംഗറിൻ്റെ പേരാണ് നിങ്ങൾക്ക് നൽകുന്നത്. അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകൾ, അത് ഒരെണ്ണമല്ല, എത്ര പാട്ടുകൾ നിങ്ങൾക്കറിയാമോ അത്രയധികം പാട്ടുകൾ നമുക്ക് പാടിത്തരാം. അതാണ് ഇന്നത്തെ ഗെയിം കേട്ടോ. അപ്പോൾ എന്തായാലും ആ പാട്ടുകൾ തന്നെ ആയിരിക്കണം, അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടിനെയായിരിക്കും, തെറ്റിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ചില പാട്ടുകളൊക്കെ നമുക്ക് ദാസേട്ടനാണോ അതോ മാർക്കോസ് ആണോ പാടിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഡൗട്ടൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, ആ ഒരു ചെറിയൊരു കൺഫ്യൂഷനും അതുപോലെ തന്നെ എന്താ പറയുക, ഒന്ന് ഓർത്തെടുക്കാനുള്ളൊരു കഴിവും അതൊക്കെ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഗെയിമിന്റെ ഒരു രസം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും എല്ലാവരും റെഡി ആവുക, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം. ദാസേട്ടൻ, ചിത്ര, എം ജി ശ്രീകുമാർ, ജയചന്ദ്രൻ, അതുപോലെ തന്നെ വിജയ് യേശുദാസ്, സുജാത, ശ്വേത മോഹൻ, അതുപോലെ തന്നെ എന്താണ് വേണുഗോപാൽ, ഉണ്ണിമെനോൻ, ജോൾസ്ന, അങ്ങനെ പഴയതും പുതിയതുമായിട്ടുള്ള ഗായകന്മാരുടെയും ഗായികമാരുടെയും പേരുകളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ഈ ഗെയിം ഷോസിലൂടെ ഇപ്പൊ സമർത്ഥയാണെങ്കിലും അല്ലെങ്കിൽ സദസ്സാണെങ്കിലും നമുക്കും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഒരു ഫിലിമിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ ആ ഒരു ഫിലിം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ അതിന് കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമ്മുടെ മനസ്സിൽ, ആ ഇത് അവിടെ കണ്ടിരുന്നതാണല്ലോ, അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞതാണല്ലോ എന്നുള്ളത് ചെറിയൊരു ഓർമ്മയെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ നിലനിൽക്കും അല്ലേ. ഇപ്പോൾ ഗായകരാണെങ്കിൽ പോലും ഇപ്പോൾ ദാസേട്ടൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും ഇപ്പോൾ എനിക്ക് അറിഞ്ഞോളുന്നില്ല. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പാട്ടുകളും അറിയണമെന്നില്ല. പക്ഷേ എന്നാലും എല്ലാ പാട്ടുകളും എന്താ പറയുക, എനിക്കറിയുന്ന പാട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന പാട്ട് ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറച്ച് ഇൻഫോർമേഷൻസിൻ്റെ ഷെയർ ചെയ്യലും കൂടിയാണ് ഈ ഗെയിം ഷോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗെയിം ഷോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം. അപ്പോൾ എന്തായാലും ആദ്യത്തെ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഇല്ല, കോള് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ദാസേട്ടനും ചിത്രയും അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, മലയാളത്തിലെ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ശ്രേയ ഘോഷല് വരെ അവരും കുറേ പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുണ്ട്. നമുക്ക് സിംഗേഴ്സിൻ്റെ മലയാളത്തിലുള്ള അവർ പാടിയിട്ടുള്ള പാട്ടുകളാണ് വേണ്ടത്. ഇപ്പോൾ ഉണ്ണിമേനോനൊക്കെ ആണെങ്കിൽ തമിഴിലും ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ. പക്ഷേ തമിഴിലത്തെ പാട്ടുകളൊന്നുമല്ല നമുക്ക് വേണ്ടത്, മലയാളത്തിലെ പാട്ടുകളാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, അതായത് അവർ നമുക്ക് തന്നിട്ടുള്ള പാട്ടുകളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കണ്ട. എന്താ പറയുക, ഒരു ഹെൽപ്പ് ചെയ്യാനൊരു ക്ലൂ ഒക്കെ ആയിട്ട് ഞാനും ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമുക്കൊരു വിന്നർ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ എല്ലാവരും സെയിം നമ്പർ ഓഫ് പാട്ടുകളാണ് പാടുന്നതെങ്കിൽ എന്താ പറയുക, നമ്മൾ സാധാരണ പോലെ തന്നെ ലോട്ട് എടുക്കാനാണ് കേട്ടോ. യെസ്. അപ്പോൾ എന്തായാലും ദാസേട്ടൻ പാടിയ പാട്ടുകളും ചിത്രയിച്ചിട്ട് പാട്ട് അല്ല പാടിയ പാട്ടുകളൊന്നും ഞാൻ അങ്ങനെ എന്താ പറയുക, ക്ലൂകൾ തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ. അതായത് എല്ലാവർക്കും അത്രയധികം സുപരിചിതരാണ് മലയാളത്തിൻ്റെ വാനം പാടി തന്നെയാണ് നമ്മൾ പറയുക. അവരെ കുറിച്ച്, ചിത്രയെ കുറിച്ച് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, ഗാനഗന്ധർവൻ എന്നാണ് ദാസേട്ടനെ നമ്മൾ പറയുന്നതും. അതുകൊണ്ട് തന്നെ അവർ പാടിയിട്ടുള്ള പാട്ടുകൾ ഓർത്തെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഇനി ബൈ ചാൻസ് എന്തെങ്കിലും സംശയമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എനിക്കും സംശയം വരുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താ പറയുക, നമ്മുടെ ഇൻടിവിയുടെ ക്രൂം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ സദസ്സിൻ്റെ ഫസ്റ്റ് കോളർ റെഡിയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? വിനീഷ. വിനീഷയാണ്? ഓക്കെ. വിനീഷ എവിടുന്നാ വിളിക്കണേ? ദുബായ്. ദുബായ് നിന്നാണ്? ഓക്കെ. വിനീഷ ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താണെന്ന് മനസ്സിലായോ വിനീഷ? മനസ്സിലായി അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ വിനീഷ. വിനീഷ, ഇന്ന് എനിക്ക് ചെയ്യേണ്ടത് ശ്രേയ ഘോഷാൽ മലയാളത്തിൽ പാടിയിട്ടുള്ള പാട്ടുകളാണ് എനിക്ക് പാടിത്തരേണ്ടത്. ശ്രേയ ഘോഷാൽ പാടിക്കോളൂ. നീ ചന്ദനം തൊട്ടില്ലേ, ആ പിന്നെ പ്രണയത്തിലെ പാട്ട്,
പാട്ടിൽ ആ അതെ കറക്റ്റ് ആണ്. അതിലേറെ മോഹിതനായി അടുത്തത് മഴക്കോട്ടിൽ രണ്ടിളം പൈങ്കിളികൾ ഏത് പാട്ടോ ഒന്നും കൂടെ പാടാമോ? എനിക്ക് മനസ്സിലായില്ല. ആ ഓക്കെ ഓക്കെ ആ ആ ഹാ ശരിയാണ്. അടുത്തത് അടുത്തത് കണ്ണോരം അതെ അതെ ആ അടുത്തത് അപ്പോൾ തന്നെ കണ്ണ് വെച്ച് തുടങ്ങുന്ന ഒരു പാട്ട് തന്നെ ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയിലെ പാട്ടാ. ആ അതെ അതെ ശരിയാണ് ശരിയാണ് ഓക്കെ. ഇനി ഉണ്ടോ അതെ അതെ ഓക്കെ. അപ്പൊ എന്തായാലും വിനീഷ ഒത്തിരി പാട്ടുകൾ അറിയാമെന്ന് അറിയാം, പക്ഷെ എന്നാലും നമുക്ക് സമയപരിധി ഉള്ള കാരണം വിനീഷ പാടിയിരിക്കുന്ന 8, 10, 12, 13 പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ 13 തന്നെയാണ് പാടിയെന്ന് തോന്നുന്നു, കാരണം ഞാൻ കൗണ്ട് ചെയ്തപ്പോ 13 തന്നെയാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് നോക്കാം ഇതിലും കൂടുതൽ ആരെങ്കിലും പാടും, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ താങ്ക് യു വിനീഷ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും എന്റെ കണക്ക് ശരിയാണെങ്കിൽ 13 പാട്ട് വിനീഷ പാടിയിട്ടുണ്ട്. ആദ്യത്തെ കോളർ തന്നെ എന്താ പറയാ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു അല്ലെ. ശ്രേയാ ഘോഷിൽ പാടിയിട്ടുള്ള ഒരു വിധത്തിലുള്ള എല്ലാ പാട്ടുകളും കവർ ചെയ്യുന്നുണ്ടായി. ഇനി ഉണ്ട് ഒത്തിരി പാട്ടുകളുണ്ട്. എന്താ പറയാ 17 പൂങ്കരളിൽ അതുണ്ട്, അതുപോലെ തന്നെ വീരപുത്രൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ കണ്ണോട് കണ്ണോരം, അങ്ങനെ അങ്ങനെ ഒത്തിരി 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 പാട്ടുകളുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ഗെയിം എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? അർജുൻ എന്നാണ്. ഓക്കെ, അർജുൻ എവിടുന്നാണ്? ദുബായ് തന്നെയാണ്. ഓക്കെ അർജുൻ, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നതാണോ അതോ ഓഫാണോ ഇന്ന്? ഓഫാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അർജുൻ നമ്മുടെ ഗെയിം കണ്ടോണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ഗെയിം എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ ഞാൻ അർജുനെ തരുന്ന സിംഗർ എന്ന് പറയുന്നത് മഞ്ജരിയാണ് കേട്ടോ. മഞ്ജരി മലയാളത്തിൽ പാടിയിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാണ്? തങ്കക്കിനാവിന്റെ കമ്മലിട്, അതിൽ എന്റെ വേറൊരു പാട്ടും കൂടെ ഉണ്ട്. അതെ അതെ, ശ്വാസത്തിൻ താളം തിന്നലറിയുമോ. ആ ഇനി അടുത്തത് ആ ചിമ്മി ചിമ്മി അല്ലേ. ആ ഓക്കെ ഓക്കെ, ട്യൂൺ പറഞ്ഞ പോരട്ടോ, എന്തെങ്കിലുമൊക്കെ വേർഡ്സ് വെച്ച് ഫിൽ ചെയ്യൂ. പിന്നെ ക്ലൂ ഉണ്ടോ? ക്ലൂ തരാലോ. പൊന്മുടി പുഴയോരത്തിലൊരു പാട്ടുണ്ട് മഞ്ജരിയും വിജയേശ്വാസും പാടിയിട്ടുണ്ട്. ആ കറക്റ്റ് ആണ്. ഇനി ക്ലൂ ഇല്ല കേട്ടോ. അയ്യോ ഇത്ര ഓർമ്മ വരുന്നുള്ളൂ, എന്നാ ഞാൻ ക്ലൂ തരാം. മകൾക്ക് എന്ന് പറഞ്ഞ ചിത്രത്തിലൊരു പാട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അല്ലല്ല, ഗായത്രി പാടിയിട്ടുണ്ട്, വേറൊരു പാട്ടുണ്ട് അതില്. ചാഞ്ചാടിയാടി അല്ലേ ഉദ്ദേശിച്ചത്? അത് ഗായത്രിയും അദ്നാൻ സ്വാമിയാണ് പാടിയിരിക്കുന്നത്, പക്ഷെ വേറൊരു പാട്ടുണ്ട് അതില്, ഓർമ്മ വരുന്നില്ല അല്ലേ. കുഴപ്പമില്ല, എന്തായാലും അർജുൻ 4 പാട്ടാണ് പാടിയിട്ടിരിക്കുന്നത്. മഞ്ജരി പാടിയിട്ടുള്ള ഏതാന്നറിയോ? മകൾക്ക് എന്ന് പറഞ്ഞ ചിത്രത്തിലെ മുകിലിൻ മകളേ, ആ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ. കുഴപ്പമില്ല, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോ. കുഴപ്പമില്ല അർജുൻ, നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം നോക്കാം കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് അർജുൻ ആയിരുന്നു. 4 പാട്ടേ പാടാൻ പറ്റുകയുള്ളൂ അർജുന്. എന്തായാലും എന്താ പറയാ, മഞ്ജരി എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ ആണ്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ പാട്ടുകൾ പാടാമായിരുന്നു തോന്നുന്നു അല്ലേ. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത കോളർ ഉണ്ട്. ഹലോ,
ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? അമ്മു ആണ്. അമ്മു എവിടുന്നാണ്? ദുബായിൽ നിന്നാണ്. ഓക്കെ. അമ്മു നാട്ടിലെവിടെയാ സ്ഥലം? തൃശ്ശൂരാണ് അല്ലേ? ഓക്കെ. അപ്പൊ അമ്മുവിനടുത്ത് ഞാൻ ചോദിക്കട്ടെ ചോദ്യം. അമ്മു എനിക്ക് ചെയ്തു തരേണ്ടത് വിധു പ്രതാപ് പാടിയിട്ടുള്ള പാട്ടുകൾ പാടിത്തരണം മലയാളത്തില്. വിരൽ തൊട്ടുണർത്തുന്നതാരേ. മീശമാധവൻ ഒരു പാട്ടുണ്ടല്ലോ, അല്ലല്ലല്ല അതല്ല അതല്ല, ഒരു വഴക്കൂടുന്ന പോലത്തെ ഒരു പാട്ട്, അനുരാധ ശ്രീരാമും വിധു പ്രതാപും കൂടെ പാടിയിട്ടുള്ള പാട്ട്. അല്ല അല്ല, മീശമാധവൻ വിട്ടേക്കൂ വിട്ടേക്കൂ. വേറെ വേറെ ഇതാണ്, വാസ്തവത്തിൽ ഒരു പാട്ടുണ്ട് വിധു പ്രതാപും റിമി ടോമിയും കൂടെ പാടിയിട്ടുള്ള പാട്ട്. ഞാൻ വേറെ ക്ലൂ തരാം, പുലിവൽ കല്യാണത്തിന്റെ ഒരു പാട്ടുണ്ട് കാവ്യമാധവൻ ഡാൻസ് കളിക്കുന്ന പാട്ട്, ജയസൂര്യ പാടുമ്പോ. ഓക്കെ, ഞാൻ സിറ്റുവേഷൻ അടക്കം വിവരിച്ചു തരുവാണ് കേട്ടോ അമ്മു. ആലോചിച്ചു നോക്കൂ. വിധു പ്രതാപ് ഏറ്റവും ആദ്യം പാടിയ പാട്ട് ഇതാ ജോത്സനയുടെ കൂടെ. ഇനി അറിയാമോ, സ്വപ്നക്കൂടിൽ ഒരു പാട്ടുണ്ട്. ഈശ്വര, ഞാൻ കിട്ടുന്നില്ല, തോറ്റു, സമ്മതിച്ചു അമ്മു. അപ്പൊ എന്തായാലും മൂന്ന് പാട്ടേ പാടിയിട്ടുള്ളൂ. എന്തു പറ്റി, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയില്ല? കിട്ടുന്നില്ല അല്ലേ, സാരില്ല കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത ദിവസം നോക്കാം, മൂന്ന് പാട്ടേ പാടിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു അമ്മു. എന്താ പറയാ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഉള്ളൊരു വെപ്രാളമാണോ കൺഫ്യൂഷൻ ആണോ ടെൻഷൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മൂന്ന് പാട്ടേ പാടാൻ പറ്റിയുള്ളൂ അമ്മുവിന്. വിധു പ്രതാപ് പാടിയിട്ടുള്ള ഒത്തിരി പാട്ടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ പറയാ, ക്ലാസ്മേറ്റ്സിലത്തെ കാറ്റാടിത്തണലും അദ്ദേഹം പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാസ്തവത്തിലെ പാട്ട് അരപ്പവൻ പൊന്നു കൊണ്ട് അരയിലൊരേലസ്, ആ പാട്ട് അദ്ദേഹവും അതുപോലെ തന്നെ റിമി ടോമിയും പാടിയിട്ടുള്ള പാട്ടാണ്. പിന്നെ ഉണ്ട് കുറേ പാട്ടുണ്ട്, എന്താ പറയുക, സ്വപ്നക്കൂടിലെ മറക്കാമില്ല മറക്കാം, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചോദിച്ചപ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി അമ്മു, അതുകൊണ്ടാണ് കൂടുതൽ പാട്ടുകൾ പറയാൻ പറ്റാഞ്ഞത് തോന്നുന്നു. അപ്പം എന്തായാലും വിളിച്ചു തുടങ്ങാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് വിനീഷയാണ്. 13 പാട്ടുകളാണ് വിനീഷ പാടിയിട്ടുള്ളത്. വിനീഷയ്ക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും എളുപ്പമുള്ള ഒരു സിംഗറെ തന്നെയാണ് ഏറ്റവും ആദ്യം കിട്ടിയത് അല്ലേ, ശ്രേയാ ഘോഷലാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇതിലും കൂടുതൽ ആരെങ്കിലും പാടും എന്നുള്ളത്. അടുത്ത കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഇതാരാണ്? ഐശ്വര്യ. ഐശ്വര്യ, ഓക്കെ. ഐശ്വര്യ, അപ്പം ഇന്നത്തെ ഗെയിം എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. നമുക്ക് ഒരാൾ, നമ്മുടെ ഫസ്റ്റ് കോളർ 13 പാട്ടാണ് പാടി തന്നിരിക്കുന്നത്, അതിനെ കടത്തി വെട്ടണം കേട്ടോ. ഐശ്വര്യക്ക് ഞാൻ തരുന്ന സിംഗർ എളുപ്പമുള്ള ഒരു സിംഗർ, മീൻസ് ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു സിംഗർ ആണ് സുജാത. അടുത്തത് പാടിക്കോളൂ. മോഹൻലാലിന്റെ സിനിമയിലെ പാട്ടുകളൊന്നും ആലോചിച്ച് നോക്കുക, കുറച്ച് പഴയത്. കടലിൽ മെല്ലെ താഴുമ്പോൾ, ആ പിന്നെ ചിത്രത്തിലൊരു പാട്ട്, മാണിക്യ ചെമ്പഴക. ഇനി ഷോ ഏതാണ്, കൊറേ ഉണ്ടല്ലോ ദൈവമേ. ഈ പുഴയും കടന്ന് അതിലൊരു പാട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ വേറൊരു പാട്ടും കൂടെ ഉണ്ട്. ഓ എന്റെ മനസ്സിലൊരു നാണം, ആ ഓക്കെ. അതില് ഫീമെയിൽ വോയിസ് ഉണ്ടോ?
അതിന്റെ ഇടയിൽ വരുന്നുണ്ടോ? ഓക്കെ, എന്തായാലും അടുത്തത് പറയൂ, ഞങ്ങൾ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. വാലിന്മി തൂകും ആ പാട്ടിലല്ല, അതിൽ ആ ഫിലിമിലെ വേറൊരു പാട്ടിലാണ് സുജാത പാടിയിരിക്കുന്നത്. ശ്രീരാഗമോ? അല്ല, ശ്രീരാഗത്തില് ഫീമെയിൽ വോയിസേ ഇല്ല, ചിന്തിക്കേ വേണ്ട. അതിൽ തന്നെ വേറൊരു പാട്ട്, ശ്രീരാഗമോ അല്ല, വാലിന്മി തൂവും അല്ല, പിന്നെ വേറെ ഏതാ പാട്ട്? ആ അത് കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ക്രോണിക് ബാച്ചിലറിൽ ഒരു പാട്ടുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട്, ചന്ദ്രികേ. ഓക്കെ, ഇനി അറിയാമോ? അത് സുജാതയാണോ? ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം, അടുത്ത പാട്ട് ആലോചിച്ചോളൂ. ഓക്കെ, നീ അറിയാമോ? പൊന്നും പോവും ചോടിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഐശ്വര്യ ഇപ്പൊ പാടിയിരിക്കുന്നത് 2, 4, 6, 8, 10, 12 പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും എന്താ പറയാ, മറ്റേ പാട്ട് ഞങ്ങൾ ഇവിടെ നോക്കുന്നുണ്ട്, അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്താക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഐശ്വര്യ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരു പാട്ടിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് നിൽക്കുന്നുണ്ട് ഗുരു ചരണം, അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം, എന്തായാലും 13 പാട്ടുമായിട്ട് വിനീഷയും 12 പാട്ടായിട്ട് ഐശ്വര്യയാണ് ഉള്ളത്. അപ്പൊ എന്താ പറയാ, ഇതിലും കൂടുതൽ പാടാവുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പൊ സുജാതയൊക്കെ ആണെങ്കിൽ ഒത്തിരി പാട്ടുകളുണ്ട്. ഇപ്പൊ എന്താ പറയാ, സമ്മർ എൺപതിൽ ഹാമിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഇത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, ആ പാട്ട് പാടിയിരിക്കുന്നത് സുജാതയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കും, ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഗുരുവിലെ പാട്ട്, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പാട്ട് സുജാതയല്ല പാടിയിരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ 12 പാട്ട് ഞങ്ങൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും 12 നല്ലൊരു സ്കോർ തന്നെയാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം തോന്നുന്നു. ഹലോ, ഇതാരാണ്, പേര് പറയാമോ? രഞ്ജിനി. ഓക്കെ രഞ്ജിനി, അവിടെ എന്താ ഭയങ്കര ബഹളം ഉണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ രഞ്ജിനി? രഞ്ജിനിക്ക് ഗെയിം എന്താന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ ഞാൻ രഞ്ജിനിക്കുള്ള സിംഗറിനെ തരാണ്. എളുപ്പമുള്ള ഒരു ഗായകൻ തന്നെയാണ്, ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹം, മറ്റാരുമല്ല വിജയ് യേശുദാസ്. വിജയ് യേശുദാസ് പാടിയിട്ടുള്ള പാട്ടുകള് വേഗം. പേരേതാ? ക്ലിയർ ആയില്ല രഞ്ജിനി, ഒന്നും കൂടെ പറയാമോ? അതേതാ പാട്ട്? അത് ഏതിലെ പാട്ടാ? ആ ഓക്കെ ഓക്കെ, ആ മനസ്സിലായി, മിലേനിയം സ്റ്റാർസിലെ അല്ലേ? ആ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഓ, ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇനി നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല, അതായത് ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു പാട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട്, കിട്ടുന്നുണ്ടോ? ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട് കിട്ടിയില്ലേ? ഇവര് 3 പേരും കൂടെ കല്യാണത്തിന്റെ തലേ ദിവസം പാടുന്ന പാട്ട്. എന്റെ രഞ്ജിനി,
ദൈവമേ, ആ അതും കറക്റ്റ് തന്നെയാണ്. വേഗം വേഗം. ഇപ്പൊ മനസ്സിലായി, കണ്ടോ മോന് മനസ്സിലായി രഞ്ജിനി എന്താ അത് മോശം. കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് വേഗം ആലോചിക്കൂ, വേഗം. വേറെ ഉണ്ടല്ലോ, പിന്നെ ഇതാണ് വിജയശ്രീദാസ് പുഴയും. ആ ഓക്കെ, പിന്നെ റോബിൻ ഹുഡിൽ ഒരു പാട്ടുണ്ട്, സമ്പ്രദ സുനിലും പൃഥ്വിരാജും കൂടെ. അത് തന്നെ തരും. ഓക്കെ, മോനും കൂടെ പാടുന്നുണ്ടോ? രണ്ടുപേരും ഡ്യുവറ്റ് ആണ് പാടുന്നേ. ഏതിലെ പാട്ട്? അപ്പൊ രഞ്ജിനി ഞാൻ പറയട്ടെ, ഇപ്പൊ എത്ര പാട്ട് പാടിയെന്നറിയോ? 2, 4, 6, 8, 10 പാട്ടാണ് പാടിയിരിക്കുന്നത് കേട്ടോ. മോനും രഞ്ജിനിയും കൂടെ 10 പാട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു രഞ്ജിനി ആയിരുന്നു നമ്മൾ വിളിച്ചത്. 10 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യയുടെ കേസിൽ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ, കാരണം വാലന്മേ തൂവും അത് നമ്മൾ നോക്കിയപ്പോൾ അതിലെ സുജാതയും കൂടി ഉണ്ടെന്നാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യയും വിനീഷയും 13 പാട്ടുമായിട്ട് ഒരുമിച്ചാണ്, ടൈ ആണ് അല്ലെ. നമുക്ക് നോക്കാം ഇതിലെ കൂടുതൽ ആരെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ ഒരാൾക്കായിരിക്കും, അവരായിരിക്കും നമ്മുടെ വിന്നർ എന്ന് പറയുന്നത്. അടുത്ത കോളിലേക്ക് എടുക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? നീതു ആണ്. ഓക്കെ നീതു, അപ്പൊ എന്തായാലും നമുക്ക് സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീതു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നീതുവിനുള്ള സിംഗറിന് തരാം. ആ മറ്റാരും അല്ല, എളുപ്പമുള്ള ഒരു സിംഗറാണ് എം ജെ ശ്രീകുമാർ. വേഗം വേഗം ചറപറാന്ന് പറഞ്ഞോളൂ പാട്ടുകൾ. എം ജെ ശ്രീകുമാരെ പാട്ട് കിട്ടാൻ എളുപ്പാ, ലാലേട്ടന്റെ പാട്ടുകൾ ആലോചിച്ചാൽ മതി. കണിക്കൊന്ന പൂ കമലണി ചന്ദ മാമ, അതെ അതെ കറക്റ്റ് ആണ്. വേഗം പാടിക്കൊള്ളൂ, 4 ആയിട്ടുള്ളൂ. അമൃതം ശിവമയ സംഗീതം എല്ലാം ആ പഞ്ചാബി ഹൗസിൽ അല്ലേ. അതില് വേറൊരു പാട്ടുണ്ടല്ലോ, സുഖം സുഖം തരുമോ. ആ ഓക്കെ, അതില് വേറൊരു പാട്ട് കൂടി ഉണ്ട്, നമ്മുടേതാകും പൈങ്കിളി അരുമക്കിളി സോനാരി സോനാരി സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ. ആ പിന്നെ കിലുകിൽ പമ്പരം. ആ ചെമ്പൂടേ പൂവേ ചിരമാരത്തേ ചെന്നേൽ ഒരു വണ്ടുണ്ടോ. എപ്പ കല്യാണം? നീ അറിയാമോ? 6, 8, 10, 12, 14, 16, 17. ഓക്കെ നീതു, അപ്പൊ എന്തായാലും ഞാൻ പറയട്ടെ, ഇത്ര സമയം എടുത്ത സ്ഥിതിക്ക് 17 പാട്ടുകൾ പാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം, ഇനി ഇതിലും കൂടുതൽ ആരും പാടാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും നീതു ആയിരുന്നു നമ്മളെ വിളിച്ചത്. എന്തായാലും 17 എന്ന് തുടങ്ങിയൊരു ഹയസ്റ്റ് സ്കോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കോളിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഹലോ, ഇല്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇന്ന് നമുക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു വിന്നറിനെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. 17 പാട്ട് പാടിയിട്ടുള്ള നീതു ആണ് ഇന്നത്തെ നമ്മുടെ സദസ്സിന്റെ വിന്നർ. അപ്പൊ എന്തായാലും നീതു കൺഗ്രാചുലേഷൻസ്.
അപ്പൊ നാളെ ഇതുപോലെ തന്നെ എന്താ പറയാ മറ്റൊരു എളുപ്പമുള്ള ഒരു ഗെയിം ഷോ ആയിട്ട് മ്യൂസിക്കൽ ഗെയിം ഷോ ആയിട്ട് നമുക്ക് വീണ്ടും മിഡിയോറത്തിലൂടെയും സദസ്സിലൂടെയും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.